ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിക്കേണ്ടത് പതിനൊന്നാമത്തെ വചനമാണ് ജറൂസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ സമറിയായിക്കും ഗലി ഗലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു കൃത്യമായിട്ട് ഇതിൻ്റെ മൂല പറയുന്നത് ഗലി സമറിയായിക്കും ഇടയിലൂടെ ഈശോ കടന്നു പോവുകയായിരുന്നു അർത്ഥം രണ്ടിൻ്റെയും അതിർത്തിയിലൂടെ രണ്ടിൻ്റെയും അതിരുകളിലൂടെ രണ്ടും അവസാനിക്കുന്ന വഴികളിലൂടെയാണ് ഈശോ കടന്നു പോകുന്നത് ഇങ്ങനെ രണ്ടു പ്രദേശത്തിൻ്റെയും അതിരുകളിലാണ് പത്തു കുഷ്ഠരോഗികളെ ഈശോ കണ്ടുമുട്ടുന്നത് ഈ പത്തു കുഷ്ഠരോഗികളിൽ ഒൻപത് പേര് യഹൂദര് ഒരാൾ സമറിയാക്കാരൻ സമറിയക്കാരൻ സമറിയായിയുടെ അതിരുകളിൽ കഴിയുന്നവൻ ഈ പറയുന്ന യഹൂദര് ഗലീലിയയുടെ അതിരുകളിൽ കഴിയുന്നവർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രദേശത്തിൻ്റെയും അതിരുകളിൽ പുറം പോക്കുകളിലേക്കാക്കപ്പെട്ട മനുഷ്യരാണ് ഈ പത്ത് മനുഷ്യർ ഇവർ ഈശോയെ കാണുമ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ച് അപേക്ഷിക്കുന്നു സൗഖ്യം കിട്ടുന്നവരിൽ ഒരുവൻ എന്താ ചെയ്യുന്നത് ഇവിടേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് ആ സ്ഥലത്തേക്ക് അതിരുകളിലേക്ക് തിരിച്ചു വരികയാണ് അതിരുകളിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈശോ അവനോട് പറയുന്നത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രക്ഷ ഉണ്ടാകുന്നത് അതിരുകളിലാണ് ക്രിസ്തു നടന്നു പോകുന്നത് അതിരുകളിലൂടെയാണ് പുറംപോക്കിലൂടെയാണ് ഇതാണ് ഇന്നത്തെ സുവിശേഷം തരുന്ന ഏറ്റവും പ്രധാനമായ സന്ദേശം അതിരുകളിലൂടെ ദൈവം സഞ്ചരിക്കുന്നു അതിരുകളിലൂടെ ക്രിസ്തു സഞ്ചരിക്കുന്നു അവിടെയാണ് രക്ഷയുടെ സ്ഥലമായിട്ട് രക്ഷയുടെ സ്പേസ് ആയിട്ട് മാറുന്നത് ഇത് ശരിക്കു പറഞ്ഞാൽ സുവിശേഷം തരുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു സന്ദേശമാണ് ഇവിടെ മാത്രമല്ല സുവിശേഷത്തിൽ ഉടനീളം ഇത് കാണാനായിട്ട് നമുക്ക് പറ്റും ഈശോയുടെ വംശാവലി പറഞ്ഞു പോകുന്ന അവസരത്തിൽ മത്തായി സുവിശേഷകൻ അവിടെ നാലേ നാലു സ്ത്രീകളേ പറയുന്നുള്ളൂ ഈ നാലു സ്ത്രീകളും അതിരുകളുടെ സമൂഹത്തിൻ്റെ പുറംപോക്കിൻ്റെ അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് അതിൽ പറയുന്ന റാഹാബ് വേശിയാണ് ഊറിയായിയുടെ ഭാര്യ ബക്ഷഭ എന്ന് പറയുന്നവൾ വ്യഭിചാരിണിയാണ് താമാർ അമ്മായിയപ്പനിൽ നിന്നും ശിശുവിനെ ഗർഭം ധരിച്ചവളാണ് റൂത്ത് വിജാതീയ സ്ത്രീയാണ് അതിരുകളുടെ പ്രതീകങ്ങളാണ് ഈ നാലു സ്ത്രീകളും അവരിലൂടെയാണ് രക്ഷകൻ്റെ വംശാല് വരുന്നതും രക്ഷകൻ കടന്നു വരുന്നതും പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ രക്ഷകൻ പിറന്ന കാര്യം അറിയിക്കപ്പെടുന്നത് ആദ്യം ആരോടാണ് ഇടേമാര ആ സമൂഹത്തിൻ്റെ ഏറ്റവും പുറംപോക്കിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർക്കാണ് രക്ഷകന്റെ അറിയിപ്പ് കിട്ടുന്നത് വീണ്ടും ഈശോ തൻ്റെ പരസ്യപ്രവർത്തനം തുടങ്ങുന്നത് കഫാർ നാമില കഫാർനാമിനെ കുറിച്ച് മത്തായ സുശേഷം നാലാം അധ്യായത്തിൽ പറയുന്നത് വിജാതിയരുടെ ഗലീലി എന്നാണ് അതായത് പുറമ്പോക്കാണ് പരിയമ്പുറമാണ് അവിടെയാണ് ഈശോ തൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് പിന്നീട് ഈശോയുടെ പ്രവർത്തനത്തിൽ ഉടനീളം ഈശോയെ ഏറ്റവും ശ്രദ്ധയോടെ അനുഗമിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നതാരാണ് ചുങ്കക്കാരും പാപികളുമാണ് ആ സമൂഹത്തിൻ്റെ അതിരുകളിൽ കഴിയുന്നവരാണ് പോരാ ഇവർക്കെതിരെ നിൽക്കുന്നത് ആ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീം ആൾക്കാരായ നിയമജ്ഞന്മാരും പരിസയന്മാരുമാണ് അതുകൊണ്ട് തന്നെ ഈശോയുടെ പ്രവർത്തനം രക്ഷകന്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് അതിരുകളിലാണ് സമൂഹത്തിൻ്റെ പുറംപോക്കിലാണ് എന്തിനു ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നത് എവിടെയാണ് പട്ടണത്തിൻ്റെ പുറത്താണ് ഗോൾകോത്ത അതും ഏറ്റവും വലിയ ക്രിമിനലായിട്ട് രണ്ട് കുറ്റക്കാരുടെ നടുവില് അതിരുകളിലാണ് രക്ഷ ഉദയം ചെയ്യുന്നത് അതിരുകളിലൂടെയാണ് ക്രിസ്തു സഞ്ചരിക്കുന്നത് അതിരുകളിലാണ് ദൈവം ഇടപെടുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിരുകളുടെ സവിശേഷ സ്വഭാവം എന്താണ് അത് ഈ പത്ത് കുഷ്ഠരോഗികളിൽ തന്നെ പ്രകടമാകുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികളും അതിരുകളിൽ കഴിയുമ്പോൾ അവർ ഈശ്വയെ കാണുമ്പോൾ വിളിച്ചപേക്ഷിക്കുക തുറവിയാണ് ഹൃദയത്തിൻ്റെ തുറവിയാണ് ഈ തുറവി തന്നെയാണ് ഈശോ ചുങ്കക്കാരുടെയും പാപികളുടെയും പ്രത്യേക സ്വഭാവമായിട്ട് എപ്പോഴും അടിവരയിട്ട് പറയുന്നത് അവർ യോഹന്നാനെ സ്വീകരിക്കാൻ തുറവി ഉള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പ് ചുങ്കക്കാരും പാപികളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് ഈശോ പറയുന്നത് ഈ ഒരു തുറവി റിസപ്റ്റിവിറ്റി എന്ന് പറയുന്നത് അതിരുകളുടെ സവിശേഷതയാണ് അവിടം കൊണ്ട് നിർത്തരുത് സൗഖ്യം കിട്ടിയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചു വരുന്ന സമറിയക്കാരൻ്റെ ഏറ്റവും വലിയ ഭാവം എന്താണ് അവൻ ദൈവത്തെ സ്തുതിച്ചു പോരാ വന്നു കഴിയുമ്പോൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുക ഈശോയുടെ മുമ്പിൽ നന്ദിയും കൃതജ്ഞതയും അവൻ്റെ ജീവിതത്തിൽ അങ്ങ് നിറയുകയാണ് അതിരുകളുടെ രണ്ട് സവിശേഷതകൾ ഇതാണ് ഒന്ന് തുറവി രണ്ട് ഈ പറയുന്ന സ്വീകരിച്ച നന്മയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധത്തിൽ നിന്നും ഉരുവാകുന്ന വലിയ നന്ദി കൃതജ്ഞത ഈയിടെ വൈറലായ ഒരു വീഡിയോയും സംഭവവുമില്ലേ കൽക്കട്ടയിലെ റാണാക്കൊട്ട് റെയിൽവേ സ്റ്റേഷനിലെ ഉപജീവനം കഴിച്ചിരുന്ന റാണു മരിയ എന്ന് പറയുന്ന അൻപത്തിയൊൻപത് കാരി ഇവർ കല്യാണം കഴിച്ച ആദ്യം ബോംബെയിലായിരുന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് കൽക്കട്ടയിലേക്ക് വരിക മക്കളെ പഠിപ്പിച്ച് വലുതാക്കി പോരാ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അവരുടെ കഴിവെന്ന് പറയുന്നത് പാട്ടാണ് അതുകൊണ്ട് തന്നെ അവർ പാട്ടുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ ഇരുന്ന് പാടി കിട്ടുന്ന കാശുകൊണ്ടാണ് ഉപജീവനം കഴിച്ചിരുന്നത് അതിനിടയ്ക്ക് മക്കൾ വലുതായി പല പിഴയ്ക്ക് പോയി സ്വാതി എന്ന് പറയുന്ന മകൾ അമ്മയുടെ ഈ പരിപാടി ഇഷ്ടപ്പെടാഞ്ഞതിനാൽ അമ്മയോട് പിരിഞ്ഞു പോവുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇവർ പാട്ട് പാടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഇടവേളയില്ല അതീന്ദ്ര ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വയസ്സ് അദ്ദേഹം റേഡിയോയിലൂടെ വരുന്ന ലതാ മങ്കേഷ്കരുടെ ഒരു പാട്ട് ആ പാട്ടിന് ഇരുന്നു കൊണ്ട് ഈ സ്ത്രീ മൂളുകയാണ് ഇവരുടെ ഹമ്മിങ് കേട്ടിട്ടാണ് ഇയാൾ അടുത്ത് വരുന്നത് ഇയാളും കൂട്ടുകാരും കൂടി അവരോട് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാമോ ഉടനെ റണുമരിയ പാടുക ആ പാട്ടാണ് ഇവർ വീഡിയോയിൽ പകർത്തി സാമൂഹ്യ മാധ്യമത്തിലിട്ടതും വൈറലായതും പിന്നീട് അവരെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് പാടാനായിട്ട് ക്ഷണിക്കുക ആ റിയാലിറ്റി ഷോയിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന സംഗീത സംവിധായകൻ ഹിമേഷാണ് അവരുടെ പാട്ടിൽ വളരെയേറെ ആകൃഷ്ടനായി അടുത്ത സിനിമയിൽ പാട്ട് പാടാൻ ഇവർക്ക് ഒരവസരം കൊടുക്കുക ആ പാട്ട് ഹിറ്റാവുക ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ് മകള് സ്വാതി തിരിച്ചു വരുന്നത് തിരിച്ചു വരുമ്പോൾ ആദ്യം തന്നെ ഉപേക്ഷിച്ച് പോയ ഈ മകളെ ആലിംഗനം ചെയ്ത് ഇരു കരവും നീട്ടി അമ്മ വീട്ടിലേക്കും ഹൃദയത്തിലേക്കും സ്വീകരിക്കുകയാണ് അതിൻ്റെ പ്രത്യേക സവിശേഷതയാണ് തുറവി അല്ലെങ്കിൽ റിസപ്റ്റിവിറ്റി സ്വീകരിക്കാനുള്ള ഹൃദയത്തിൻ്റെ തുറവി അതോടൊപ്പം തന്നെ സ്വീകരിച്ച നന്മകളെ ഓർത്തുള്ള വലിയ നന്ദി ആ വലിയ നന്ദിയും കൃതജ്ഞതയും ഉള്ളതുകൊണ്ടാണ് ഒരിക്കൽ തന്നെ ഉപേക്ഷിച്ചു പോയ മകളെ സ്നേഹത്തോടെ തന്നെ അമ്മ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു നടന്നു പോകുന്ന സ്പേസാണ് ഈ അതിരുകൾ പുറംപോക്ക് അഥവാ പരിമ്പുറം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതുതന്നെയാണ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കോംക്ലേവില് കർദിനാൻമാർക്ക് അനുവദിച്ചിരുന്ന അഞ്ച് മിനിറ്റ് പ്രസംഗത്തിൽ മൂന്ന് മിനിറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ ഒരേ ഒരു കാര്യം അതിന് ചുരുക്കം ഇതായിരുന്നു സഭയുടെ എന്ന രീതിയിൽ ഉള്ളിലേക്ക് പിൻവലിയാനുള്ളവരല്ല നമ്മൾ മറിച്ച് നമ്മുടെ ദൗത്യം പെരിഫറിയിലേക്ക് നീങ്ങുക എന്നതാണ് പാപ്പ ഉപയോഗിച്ചത് ഇറ്റാലിയൻ ഭാഷയിൽ പെരിഫറിയ എന്നായിരുന്നു അതിന് ഇംഗ്ലീഷിൽ പെരിഫറി മലയാളത്തിൽ നമുക്ക് അതിരുകളെന്നോ പുറംപോക്കുന്നോ പരിയമ്പുറമെന്നോ പറയാം അവിടേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അതാണ് സഭാ നേതാക്കന്മാരോട് അന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ആ പാപ്പ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും പോരാ അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അദ്ദേഹം പറയുകയും കാണിച്ചു തരികയും ചെയ്യുന്നത് എന്താണ് പെരിഫറിയിലേക്ക് അതിരുകളിലേക്ക് പുറംപോക്കിലേക്ക് നീങ്ങുക കാരണം അവിടെയാണ് ക്രിസ്തു സഞ്ചരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം അതിരുകളിൽ നിന്നുറക്ക നിലവിളിച്ച് ക്രിസ്തുവിൻ്റെ സഹായം തേടിയ ഒരു പത്തു പേരായിരുന്നു അവർക്ക് സൗഖ്യം കിട്ടി ഈ പത്തു പേരോടുമീശോ പറഞ്ഞത് നിങ്ങൾ തിരിച്ച് പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ സ്ട്രീമിലേക്ക് പോവുക നിങ്ങൾ നിങ്ങളുള്ളിലേക്ക് പോകുക പര്യമ്പറം വിട്ട് അവർ പര്യമ്പറം വിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് സൗഖ്യം കിട്ടുന്നത് തിരിച്ചറിയുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞവരിൽ ഒരുവൻ മാത്രമാണ് വീണ്ടും തിരിച്ച് പെരിഫറിയിലേക്ക് അതിരുകളിലേക്ക് പുറംപോക്കിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കാണാൻ വരുന്നത് അപ്പോഴാണ് ക്രിസ്തു അവനോട് പറയുന്നത് നിനക്ക് രക്ഷ ബാക്കി ഒമ്പത് പേരെന്ത്യേ അവർ പോയി മെയിൻ സ്ട്രീമിലാണ് ഉള്ളിലാണ് കേന്ദ്രത്തിലേക്ക് തിരികെ പോവുകയാണ് ഇതാണ് പലപ്പോഴും പറ്റാവുന്ന അപകടം എന്ത് പാപ്പ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് പിൻവലിയാനുള്ള പ്രലോഭനം ഉള്ളിൻ്റെ കേന്ദ്രത്തിൻ്റെ അധികാരത്തിലും സുരക്ഷിതത്വത്തിലും മേൽക്കോയ്മയിലും അള്ളിപ്പിടിച്ചിരിക്കാൻ ഉള്ള പ്രലോഭനം ഇത് രക്ഷയുടെ വഴിയല്ല മറിച്ച് ഈ ഉള്ളിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും പെരിഫറിയിലേക്ക് അതിരുകളിലേക്ക് പുറംപോക്കിലേക്ക് നീങ്ങാനാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത് കാരണം ക്രിസ്തു സഞ്ചരിക്കുന്ന ഇടം ദൈവം ഇടപെടുന്ന ഇടമെന്ന് പറയുന്നത് അതിരുകളാണ് പുറമ്പോക്കാണ് പര്യമ്പുറമാണ് അതുകൊണ്ട് ഇന്ന് ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം നിൻ്റെ ജീവിതത്തിൻ്റെ അതിരുകൾ നിൻ്റെ ജീവിതത്തിൻ്റെ പുറമ്പോക്കുകൾ അതായത് നിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ നീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കാരണം അവിടെയാണ് ക്രിസ്തു സഞ്ചരിക്കുന്ന സ്പേസ് നിൻ്റെ രക്ഷ കൈവരുന്ന ഇടം തന്നെയാണ് നിൻ്റെ അതിരുകളും നിൻ്റെ തകർച്ചകളും നിൻ്റെ ഏറ്റവും വലിയ ക്ലേശങ്ങളും അതോടൊപ്പം തന്നെ നിൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ അതിരുകളിൽ കഴിയുന്നവരെ അവരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക അതോടൊപ്പം സമൂഹത്തിൻ്റെ അതിരുകളിൽ ഉള്ളവരോട് അതിരുകളോട് ഈ പറയുന്ന ദിവ്യമായ ശ്രദ്ധ പുലർത്താൻ കഴിയുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ രക്ഷയുടെ വഴിയെ നമുക്ക് നടക്കാൻ പറ്റുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നാഥ നീന്ന് അതിരുകളിലൂടെ യാത്ര ചെയ്യുന്നവനായിട്ട് എൻ്റെ മുമ്പിൽ വരികയാണ് അവിടെ വച്ചാണ് രക്ഷകനായ നിന്നെ കണ്ടുമുട്ടാൻ കുഷ്ഠരോഗികൾക്ക് കഴിയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അതിരുകൾ തകർച്ചകൾ പര്യമ്പറങ്ങൾ അവിടുതിലൂടെ നീ ഇടപെടുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള കൃപ തരയണമേ അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ അരികുകളിലാകുമ്പോൾ ശ്രദ്ധയോടെ വീക്ഷിക്കാനുള്ള മനസ്സ് എനിക്ക് തരയണമേ സമൂഹത്തിൻ്റെ അതിരുകളിൽ കഴിയുന്നവരോടും ഇതേ ഒരു മനോഭാവത്തോടെ പ്രതികരിക്കാനുള്ള കൃപ എനിക്ക് തരയണമേ ഒപ്പം ഈശോയെ അതിരുകളുടെ സവിശേഷതകളാകുന്ന സ്വീകരിക്കാനുള്ള ഹൃദയത്തിൻ്റെ തുറവിയും അതോടൊപ്പം തന്നെ സ്വീകരിച്ചതിനെക്കുറിച്ചുള്ള നന്ദിയോടെ ജീവിക്കാനുള്ള കഴിവും നഥാ ഞങ്ങൾക്ക് നീ തരയണമേ അമ്മ